നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം പള്ളിപ്പുറത്ത് യുവാവിനെ കാണാതായി. വിവാഹം ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് നവവരനാകേണ്ട യുവാവിനെയാണ് 3 ദിവസമായി കാണാനില്ലാത്തത്. വിഷ്ണുജിത്തിന്റെ വിവാഹം ഇന്നായിരുന്നു. ഈ 4 മാസം പാലക്കാട് പോയ യുവാവ് വീട്ടിൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാനാണ് യുവാവ് പാലക്കാട്ടേക്ക് പോയത്. 1 ലക്ഷം രൂപ യുവാവിന്റെ പക്കലുണ്ടായിരുന്നു. കുറച്ച് പണം റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ബുധനാഴ്ച പോയത്. അവസാനമായി ഫോൺ ലൊക്കേഷൻ കാണിച്ചത് പാലക്കാട് കഞ്ചിക്കോടാണ്. അന്ന് 8 മണിക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും സുഹൃത്തിനെയും വിഷ്ണു വിളിച്ചു. ചെറിയ പ്രശ്നമുണ്ട്, അത് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞില്ല എന്നും സഹോദരി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താലിമാലയും മോതിരവും മാത്രമാണ് ഇനി വാങ്ങാനുണ്ടായിരുന്നത്, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും SPക്ക് പരാതി കൊടുക്കുമെന്നും വിഷ്ണുജിത്തിന്റെ സഹോദരി വ്യക്തമാക്കി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു വിവാഹ ദിവസം പ്രതിശ്രുത വരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായത്. മലപ്പുറം കുമ്മണിപ്പറമ്പ് സ്വദേശി ജിബിനായിരുന്നു മരിച്ചത്. വിവാഹ ദിവസം വിവാഹത്തിനായി തയ്യാറാകാൻ ശുചിമുറിയിലേക്ക് പോയതായിരുന്നു ജിബിൻ. ഏറെ നേരം കഴിഞ്ഞിട്ടും ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ച് ബന്ധുക്കൾ അകത്ത് കയറി. അപ്പോഴാണ് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയത്. ഉടൻ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വിദേശത്തായിരുന്ന ജിബിൻ കുറച്ച് ദിവസം മുമ്പായിരുന്നു നാട്ടിലെത്തിയത്. കടബാധ്യതയൊന്നും ഇല്ലെന്നാണ് പ്രാഥമിക വിവരം. മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. താലികെട്ടിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വരൻ ജീവൻ ഒടുക്കിയത് പലർക്കും വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. മഞ്ചേരി സ്വദേശിനുമായുള്ള വിവാഹം 1 വർഷം മുൻപേ ഉറപ്പിച്ചതായിരുന്നു. ഷാർജയിൽ ഡെന്റൽ ടെക്നീഷ്യനായിരുന്നു ജിബിൻ. വിവാഹത്തിന് 1 ആഴ്ച മുൻപായിരുന്നു 1 മാസത്തെ അവധിയെടുത്ത് നാട്ടിലെത്തിയത്. 2 ദിവസം മുൻപ് വധുവിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തി. വിവാഹത്തലേന്ന് വീട്ടിലൊരുക്കി വിരുന്നിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ഇത്തരമൊരു കടുംകൈ ചെയ്യുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെ ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ വീട്ടിലെത്തി. കുളിക്കാനായി ശൗചാലയത്തിൽ യുവാവ് കയറി. 1 മണിക്കൂറോളം കഴിഞ്ഞു, പുറത്തിറങ്ങിയില്ല. വിളിച്ചു നോക്കിയിട്ട് മറുപടിയില്ല. ഇതോടെ വാതിലിന്റെ കുറ്റി പൊളിച്ച് അകത്ത് കടന്നപ്പോൾ യുവാവ് ഇടത് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കഴുത്തിൽ കുരുക്കിടുകയും ചെയ്തിരുന്നു. മഞ്ചേരിയിലെ തിരുമണിക്കര ക്ഷേത്രത്തിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. 8:30 വീട്ടിൽ നിന്നിറങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇതും പ്രകാരം ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം എത്തിയിരുന്നു. താലികെട്ടിന് ശേഷം ഉച്ചയ്ക്ക് വീടിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു വിരുന്ന് നിശ്ചയിച്ചിരുന്നത്. ഓഡിറ്റോറിയത്തിലെ അവസാന പണികൾ തീർത്ത് വിവാഹത്തിന് പുറപ്പെടാനൊരുങ്ങിയ കൂട്ടുകാരും വീട്ടുകാരും ജിബിനെ എടുത്ത് ആശുപത്രിയിലേക്ക് പോയെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. വരന്റെ മരണം സ്ഥിരീകരിച്ചതോടെ വിവാഹ സത്യവട്ടങ്ങൾ സുഹൃത്തുക്കൾ അടുത്തുള്ള അനാഥാലയങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നു. രാവിലെ കതിർമണ്ഡപത്തിലേക്ക് സന്തോഷത്തോടെ ആശീർവദിച്ച് യാത്രയാക്കാൻ എത്തിയവർ അന്ത്യചുംബനം നൽകി ബാഷ്പാഞ്ജലിയോടെ ജിബിന് വിട നൽകിയപ്പോൾ ഒരു നാടൊന്നാകെ കരയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.